ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022-24 അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ വീണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് കൂടി വന്നിരിക്കുകയാണ്. DLED ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിലെ അവസാന ഘട്ട റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ PSC നിന്നും മലപ്പുറം DDE പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 2022-24 അധ്യയന വർഷത്തെ DLED ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിലെ ഒഴിവുവന്ന സീറ്റുകളിലേക്കുള്ള 4 സീറ്റുകളിലേക്കുള്ള അവസാനഘട്ട റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഇന്റർവ്യൂ 23/1/2023 തിങ്കൾ രാവിലെ 10:30 മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അന്നേ ദിവസം ഇന്റർവ്യൂ പങ്കെടുക്കേണ്ടതാണ്. ഇന്റർവ്യൂവിന് ഹാജരാകാത്തവർക്ക് പിന്നീട് അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. RMTTയിലാണ്, വളഞ്ചേരിയിലുള്ള RMTTയിലാണ് 4 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു. മലപ്പുറം ജില്ലയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇനിയും പ്രവേശനം കിട്ടാതെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. 2022 അധ്യയന വർഷത്തെ DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് ലിസ്റ്റാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2023 അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇതേക്കുറിച്ചിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റഗ്രാമിലും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂട്ടിച്ചേർക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കിട്ടുന്നതനുസരിച്ച് 2023 അഡ്മിഷൻ അതിൻ്റെ മറ്റ് പ്രൊസീജിയർ നമുക്ക് പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം കിട്ടുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളിപ്പോഴും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾക്ക് അപ്ഡേറ്റുകൾക്ക് ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക. കൂടുതൽ വാർത്തകൾക്ക് അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ.